ലാസ്റ്റ് എപ്പിസോഡ് എൻഡ് ആകുന്നത് ഹീറോയും ഹീറോയിനും കൂടെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനിലായിരുന്നു. തുടർന്ന് എന്താണ് നടന്നതെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. ഹീറോയാണെങ്കിൽ തുടർന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കുന്ന സീനാണ് കാണിക്കുന്നത്. ഹീറോ മനസ്സിലാലോചിക്കുമായിരുന്നു, ആദ്യമൊന്നും എന്നോട് എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് തോന്നിയിരുന്നു, അതിഷ്ടമാണോന്നും എനിക്കറിയത്തില്ലായിരുന്നു, നീ അടുത്തുള്ളപ്പോഴൊക്കെ എൻ്റെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്ന പോലെ തോന്നിയിരുന്നു, നീ ഉള്ളപ്പോഴൊക്കെ ഞാൻ സന്തോഷത്തോടെയാണ് ഇരുന്നത്, ഞാനത് ലവ് ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ എനിക്ക് നിന്നോട് റിയൽ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടെന്ന് ഹീറോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. ഹീറോയും ഹീറോയിനും ഇപ്പോൾ അവരവരുടെ മുറിയിലാണ് ഇരിക്കുന്നത്. മറ്റൊരു വശത്ത് പോലീസ്മാനെയും കൂട്ടിക്കൊണ്ട് ഹ്യൂൻസ് പോവാണ്. പോലീസ്മാനാണ് വണ്ടി ഓടിക്കുന്നത്. പെട്ടെന്ന് സഡനായിട്ടുള്ള സ്റ്റോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരനിറങ്ങി ഓടിപ്പോകാനായിട്ട് നോക്കുവാണ്. അപ്പോഴാണ് ഹ്യൂൻസ് ആണ് ഇയാളെ പിടിച്ചെടുത്തുവാണ്. അപ്പോൾ പോലീസ്മാൻ പറയുകയാണ്, എനിക്ക് ഇനി തുടരാൻ പറ്റില്ല, എന്നെ നീ വെറുതെ വിടാൻ പറയുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഫൈറ്റിന് ഒടുവിലാണെങ്കിൽ ഇവരുടെ പാലത്തിൻ്റെ മണ്ടിലാണ് വണ്ടി നിർത്തിയിരുന്നത്. പാലത്തിൻ്റെ മണ്ടയിൽ നിന്ന് പുള്ളിക്കാരൻ പോലീസ്മാൻ താഴത്തേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് ഹീറോയിനാണെങ്കിൽ ഹീറോയിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതേസമയത്താണ് ഹീറോയാണെങ്കിൽ ഹീറോയിൻ്റെ മുറിയുടെ പുറത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കും. എന്നിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഹീറോയിൻ പറയുമായിരുന്നു, എനിക്ക് നിങ്ങളെ മറക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു, ഞാൻ നിങ്ങളെ ശരിക്കും സ്നേഹിച്ചിരുന്നു, പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഓവറായിരിക്കുകയാണ്, എനിക്കാ നിങ്ങളെ ശരിക്കും മറന്നിരിക്കുകയാണ്. കുറച്ച് മുമ്പ് നടന്നത് ഒരു ആക്സിഡൻ്റ് ആയിട്ട് നടന്നതെന്ന് എനിക്ക് ഉറപ്പാണ്, നിങ്ങൾക്ക് എന്നോട് ശരിക്കും ഫീലിംഗ് ഒന്നുമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ആ നടന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് എനിക്കൊരു വിഷമവും ഇല്ല, ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്, ഹീറോയിനോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഹീറോയ്ക്ക് ശരിക്കും അവളോട് ഫീലിംഗ് ഉണ്ടെന്ന്. പക്ഷേ ഹീറോയ്ക്കാണെങ്കിൽ അത് പറയാനായിട്ട് പറ്റുന്നില്ല. ഇവർ രണ്ടുപേരും രണ്ട് മുറിയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവരുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റു വശത്ത് പോലീസ്മാനാണെങ്കിൽ എഴുന്നേറ്റാണെങ്കിൽ പോകാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ബ്രിഡ്ജിൽ നിന്ന് വീണ ശേഷം പുള്ളിക്കാൻ ഏതോ ഒരു കരയിൽ ചെന്ന് പറ്റിയിട്ടുണ്ട്, അവിടെ നേരിട്ട് പോകാനാണ് നോക്കുന്നത്. മറ്റു വശത്താണെങ്കിൽ ഭയങ്കര രസമായിട്ട് വേറെ കാര്യം നടക്കുവാണ്. യങ്ഹിയാണെങ്കിൽ കുടിച്ചിട്ടാണെങ്കിൽ കയറി വന്നിട്ട് ഒരു ഉന്തുവണ്ടിയുടെ പുറകെ തള്ളി തള്ളി കയറ്റിക്കൊണ്ട് വണ്ട എത്തിക്കുവാണ്. എന്നിട്ടാണ് പുള്ളിക്കാരൻ്റെ കാറിലത്തൊരു പുള്ളിക്കാരൻ തന്നെ പറയുകയാണ്, ഇവരാരാണ് ഇവിടെ കൊണ്ട് പാർക്ക് എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ പിന്നെ തെറ്റു പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് വണ്ടി എടുത്ത് പോകാൻ നോക്കുന്ന സമയത്ത് ഈ ഉന്തുവണ്ടി മണ്ട വെച്ചിരുന്ന താഴത്തേക്ക് പോരുവാണ് ചെയ്യുന്നത്. മറ്റു വശത്താണെങ്കിൽ ഒരു പുള്ളിക്കാരി അതിലൂടെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ യങ്ഹിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാർ ഉപയോഗിച്ച് ആ ഉന്തുവണ്ടി താഴ്ത്തു നിർത്തുവാണ്. എന്നിട്ട് ആ പുള്ളിക്കാരുടെ ചോദിക്കുവാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. ഇതിനുശേഷം നടക്കുന്നത് അവിടെ പോലീസൊക്കെ വരുവാണ്. പോലീസ് വന്നു കഴിയുമ്പം എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയും. ആ ഈ സമയത്താണെങ്കിൽ പോലീസുകാർക്ക് ഡൗട്ട് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ്. കുടിച്ചിട്ടുണ്ടാണോ വണ്ടി ഓടിച്ചെന്ന് ചോദിക്കുവാണ്. അല്ല, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ചുമ്മാ തോന്നുന്നു, ഞാൻ ആരെന്നറിയാവോ, ഞാൻ നേരത്തെ ഇരുന്ന പൊസിഷനിൽ നിന്ന് ഞാനിപ്പോൾ റിസൈൻ ചെയ്തു, ഇപ്പം ഞാൻ വേറൊരു ഇവിടെയാണ്, അവൻ്റെ പേരെന്നായിരുന്നു എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുവാണ്. നോ ജി അല്ല, അത് ഞാൻ മറന്നുപോയി, എന്തായാലും ഞാൻ ഭയങ്കര പ്രശസ്തമായൊരു ലോയറാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ പിടിച്ചെടുത്താണെന്ന് കൊള്ളത്തെന്ന് പറയുകയാണ്, എങ്കിൽ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടെന്നും പറഞ്ഞ് ഈ മെഷീനെടുത്ത് അടുത്തേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. കൃത്യസമയത്താണെങ്കിൽ സൗണ്ട് വരുവാണ്. അപ്പോൾ എനിക്ക് പറയുവാണ്, ഇതിനെന്താ കുഴപ്പമുണ്ട് കേട്ടോ, ഇത് പോയതാണ് സാധനം ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന, നിങ്ങളിതിനെ വിശ്വസിക്കില്ല, നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ ഒരു ലോയറാണെന്ന് പറയുവാണ്. പക്ഷേ പോലീസുകാരൊന്നും വിശ്വസിക്കുന്നില്ല, പുള്ളിക്കാരനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എനിക്ക് തുടർന്ന് ഹീറോനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീറോ ഇങ്ങനെ വേറെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടിരിക്കുന്നുണ്ട്, കോൾ അടിക്കുന്ന പോലും ഹീറോ അറിയുന്നില്ല. തുടർന്ന് കാണിക്കുന്നത് ഹീറോയാണെങ്കിൽ ഓടാൻ പോകുന്നതും ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ അവരുടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ഇതിനുശേഷം ഹീറോയാണെങ്കിൽ ഹീറോയിനോട് പറയുകയാണ്, എൻ്റെ ഫീലിങ്ങുകളൊക്കെ വന്നത് വളരെയധികം വൈകിയാണ്, എനിക്കിപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമാണ്, അത് ലവ് ആണെന്ന് തിരിച്ചറിഞ്ഞ് ഒരുപാട് വൈകിപ്പോയി, എനിക്കറിയാം തനിക്കിപ്പോൾ എന്നോട് ഫീലിംഗ് ഉണ്ടോ ഇല്ലയോന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, തനിക്ക് എപ്പോഴെങ്കിലും ആ ഫീലിംഗ് തോന്നുന്നുണ്ട് എങ്കിൽ എന്നോട് തുറന്നു പറയാം, തനിക്ക് ആ പഴയ ഇഷ്ടം എൻ്റെ അടുത്ത് തിരിച്ചു വരും ഞാൻ പ്രതീക്ഷിക്കുന്നു, അതുവരെ ഞാൻ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് കപ്പ് മറന്നു എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അടുത്ത് തൊട്ടുകൊണ്ടാണ് കപ്പ് എടുക്കുന്നത്. അപ്പോൾ ആ സീനിൽ നമ്മുടെ ഹീറോയിനാണ് വല്ലാത്തൊരവസ്ഥയായി പോവാണ്. ശേഷം ഹീറോയിൻ പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഹീറോയാണെങ്കിൽ ടേബിളിൻ്റെ വീട്ടിൽ വിളിച്ചിരുന്നിട്ട് ഒരു രക്ഷോട്ടെ എങ്ങനെയാണ്ടൊക്കെ പറഞ്ഞെന്ന് ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് മീറ്റിംഗ് ആണ്. മീറ്റിങ്ങിലാണെങ്കിൽ ഹീറോയും ഹീറോയിനും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഇത് കണ്ടാൽ എനിക്ക് പറയുകയാണ്, ഇവർക്ക് രണ്ടുപേർക്കും രാത്രി എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്നും അറിയില്ല, ഇവരൊന്നും മിണ്ടാതെയാണല്ലോ ഇരിക്കണമെന്ന് ഹീറോയാണ്. അതിനുശേഷം എനിക്ക് പറഞ്ഞു തുടങ്ങുകയാണ്, ഇന്നൊരു സംഭവം നടന്നു പറഞ്ഞെന്ന്.
ഞാനൊരു പെൺകുട്ടി രക്ഷിക്കാൻ സമയത്ത് എനിക്ക് ചെറിയ പണി കിട്ടിയെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തുറന്ന് പറയുവാണ്. നിങ്ങൾ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എൻ്റെ കാര്യം തീരാൻ പോവാന്ന് എനിക്ക് പറയുവാണ്. എന്നിട്ടിങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു വഴക്കുണ്ടാക്കുവാണ്. അതെല്ലാവരും ചോദിക്കുമ്പോൾ എവിഡൻസ് ഇല്ലെന്ന് പറയുവാണ്. എവിഡൻസ് ഇല്ല, നിങ്ങളല്ല തെളിക്ക് വണ്ടി ഓടിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നുള്ളത്, ഒരു എവിഡൻസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ലോയറല്ല, നിങ്ങളെല്ലാം ചിന്തിക്കത്തില്ലേ, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവർ പരസ്പരം അടി ഉണ്ടാക്കുവാണ്. അപ്പം നമ്മുടെ യുങ്ക പറയുകയാണ്, എന്തായാലും എനിക്ക് ഇതിൻ്റെ മകന് തുല്യമല്ലേ, അതുകൊണ്ട് നീ സഹായിക്കാൻ വേണ്ടി ഹീറോനോട് പറയുകയാണ്, എനിക്ക് ഇതുപോലത്തെ മകനൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഹീറോയൻ പറയുകയാണ്. അങ്ങനെ ഇങ്ങനെ പരസ്പരം ഇവരെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഹീറോ പറയുകയാണ്, ഇത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് ഓവർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഏറ്റുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം, നിങ്ങളൊക്കെ ഒരു ലോയറല്ല, നിങ്ങൾക്ക് ബഹുമാനം തരാടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഹീറോ ആണെങ്കിൽ ടെറസിന് വേണ്ടി നിന്ന് ഓരോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുങ്ക വരുവാണ്. യുങ്ക വന്നിട്ട് പറയുകയാണ്, നല്ല രാത്രി പോയ കാര്യങ്ങളൊക്കെ എന്തായെന്ന് പറയുകയാണ്. പറയുകയാണ്, അപ്പോൾ ഹീറോ പറയുകയാണ്, അവിടെ നിന്നിട്ട് ഒന്നും നടന്നില്ല, അവനാണെങ്കിൽ പിന്നെ കാണുമെന്നും പറഞ്ഞ് മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു. എന്താ നടന്നതെന്ന് ശരിക്കും അറിയില്ല, അയാൾ എന്തിനായിരിക്കും വിളിപ്പിച്ചത്, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെന്ന് പറയുകയാണ്. എന്തായാലും അയാളും മറ്റവനും കൂടെ കൂടി മൊത്തം ഹീറോയിനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, എല്ലാ അവളുടെ വിശ്വാസമൊക്കെ തകർത്ത് കളയണമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിങ്ങനെ പറയുകയാണ്. അപ്പോൾ യുങ്ക പറയുകയാണ്, ഓ ഹീറോയിന് സംഭവിച്ചതിനാണോ ഇത്ര വിഷമമെന്ന് ചോദിക്കുകയാണ്. ആ അതേ സമയത്ത് ഹീറോയിനാണ് താഴെ ഇരിക്കുകയാണ്. അപ്പോൾ യുങ്കക്കും അടുത്തുവന്നിരിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയുന്നത്, ഇവൻ എപ്പോഴും എന്തിനാണ് ഇവിടെ അടുത്ത് വന്നിരിക്കുന്നത്, ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഹീറോ പറയുകയാണ്. എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. യുങ്കക്കിനോട് ഹീറോയിനാണ് പറയുകയാണ്, ഇത്ര പെട്ടെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്, എൻ്റെ ഫീലിങ്ങൊക്കെ ഞാൻ മറന്നു തുടങ്ങിയതാണ്, എനിക്കിനിയും തിരിച്ച് എൻ്റെ ഹാർട്ടിനെ മാറ്റാനൊന്നും പറ്റത്തുന്നില്ല, അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാണ്, ലവ് ഒക്കെ ഉണ്ടാകുന്നതിനൊരു സമയമൊക്കെ ഉണ്ട് എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പുള്ളിക്കാർ പറയുകയാണ്. അപ്പോൾ നമ്മുടെ യുങ്കക്കെല്ലാം കേട്ടിട്ട് പറയുകയാണ്, പോയ ലവ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം, അത് നമുക്ക് ഹാർട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് യുങ്കക്ക് പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ഹീറോ അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനാണെങ്കിൽ പോലീസ്മാനെ കാണാൻ പോവാണ്, നീ വരുന്നുണ്ട് കൂടെ വരാൻ പറയുകയാണ്. അപ്പോൾ ഹീറോനും ഓക്കെ എന്ന് പറഞ്ഞ് പോവാണ്. വണ്ടി ഇരിക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഒന്നും മിണ്ടാതാണ് ഇരിക്കുന്നത്. ഇറങ്ങിയ സമയത്താണെങ്കിൽ എൻ്റെ തീരുമാനങ്ങളൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ പെട്ടെന്ന് ഇങ്ങനെ ചൂടാവുകയാണ്. അത് ഹീറോ ഒക്കെ നീ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ജോലിക്ക് വേണ്ടിയാണ്, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വേണമെന്നും പറഞ്ഞിട്ട് പുള്ളിക്ക് അരി കൂട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത്. വിളിച്ചതും പോലീസുകാരൊക്കെ പറയുകയാണ്, അയാളാണെങ്കിൽ വെക്കേഷന് പോയേക്കുവാണ്, എന്നെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇതൊക്കെ കേട്ട ഹീറോയിൻ ഹീറോയിനെ അവിടുന്ന് വിഷമിച്ചാണ് പോകുന്നത്. തുടർന്ന് ആ പുള്ളിക്കാരൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഇക്കോണം. അപ്പോൾ ഈ ഹീറോയിൻ പറയുകയാണ്, ഞാനതിൻ്റെ മണ്ടയൊന്നും കയറില്ല, അന്ന് ഷെഫിൻ്റെ വീട്ടിൽ നടന്ന പോലെ ഒന്നും ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടെന്ന് പറയുവാണ്. അതേ സമയത്ത് അവിടുത്തെ ഓണർ വരുവാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റ് നോക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുവാണ്. ആ ഇവിടെ ഞങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ആ അതെ നോക്കാൻ വന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഓണറിൻ്റെ സഹായത്തോട് ഉള്ളിൽ കയറുകയാണ്. ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് പുള്ളിക്കാരോട് പറയുകയാണ്, ആ ഞങ്ങൾ ഇതൊക്കെ പറ്റും, ഞങ്ങൾ പുതിയതായിട്ട് മാര്യേജ് ചെയ്ത കപ്പിൾസാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം സെറ്റാവുമെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ തനിച്ച് നോക്കിക്കോട്ടെ എന്ന് ചോദിക്കുവാണ്. ആ പുള്ളിക്കാരി ആ നോക്കിക്കോളാൻ പറയുകയാണ്. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ചെയ്യുന്നത്. നോക്കുന്ന ഇടയ്ക്ക് അവർക്കൊരു ഫോട്ടോ മാത്രം കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഓണർ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഇവിടെ മുമ്പുള്ള പുള്ളിക്കാരനാണെങ്കിൽ ഒരു ഡേറ്റിൽ വന്നതെന്ന് അവിടെ താമസം തുടങ്ങിയെന്ന് പറഞ്ഞു. ആ ഡേറ്റാണെങ്കിൽ ഷെഫ് മരിച്ച ഡേറ്റിന് മുന്നിലാണെന്ന് ഹീറോയിനും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കേട്ട ഹീറോയിനെ ശരിക്കും ഡൗട്ട് അടിക്കുവാണ്. ഈ പുള്ളിക്കാരെ ശരിക്കും വെക്കേഷന് പോയതാണോ, ഇനി വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണോ എന്ന് അറിയുകയാണ്. ആ കൃത്യമായിട്ട് അറിയത്തില്ലെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് യുങ്കോയുടെ ഹീറോ ആണെങ്കിൽ ഓരോ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരു എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയില്ലെന്ന് ചോദിക്കുകയാണ്. ഒന്നും കിട്ടിയില്ല, ആകെ ഒരു ഫോട്ടോ മാത്രം കിട്ടിയെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോ നല്ലവണ്ണം കടന്നു പോകണത് കണ്ടവിടെ യുങ്ക ചോദിക്കുവാണ്, നീ എപ്പോഴാണ് ഹ്യുൻസോനെ കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ഹീറോയിനോട് പറയണമെന്ന് ചോദിക്കുകയാണ്. എപ്പോഴാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കൃത്യമായിട്ട് തെളിവുകൾ കിട്ടിയിട്ട് എനിക്കെല്ലാം ഹീറോനോട് പറയണമെന്ന് ഹീറോ പറയുകയാണ് ചെയ്യുന്നത്. നാജിയെയും പ്രോസിക്യൂട്ടേഴ്സായും ഡിസ്ട്രിക്ട് അറ്റോർണിയും വിളിച്ചേക്കുവാണ്. പുള്ളിക്കാരൻ പറയുകയാണ്, പുള്ളിക്കാരൻ്റെ മകൻ്റെ കേസ് അതായിട്ടുള്ള ലീജുവിൻ്റെ ഹെസ് വീണ്ടും ഒന്നും കൂടെ എവിഡൻസ് കണ്ടുപിടിച്ച് തെളിയിക്കണമെന്ന് പറയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവൾ രക്ഷപ്പെട്ടു, പക്ഷേ ഈ പ്രാവശ്യം അതുപോലെ തന്നെ അവൾ രക്ഷപ്പെടാൻ പാടില്ലെന്ന് പറയുകയാണ്. അപ്പോൾ നാജി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല ഡൗട്ടുണ്ട്, അതായത് ഹീറോയാണെങ്കിൽ ആ എവിഡൻസ് ഒക്കെ മാറ്റി അല്ലെങ്കിൽ പുള്ളിക്കാരി രക്ഷപ്പെടാനുള്ള എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ടോയെന്ന് ചോദിക്കുവാണ്. എനിക്ക് ഡൗട്ടുണ്ടെന്ന് പുള്ളിക്കാരൻ പറയുവാണ്. എങ്ങനെയെങ്കിലും ഒന്ന് നോക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ പ്രോസിക്യൂട്ടേഴ്സ് ആ പറയുകയാണ്, ഉറപ്പായിട്ടും ഹീറോ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്ന് പറയുകയാണ്. എനിക്കിപ്പോൾ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഹീറോയിനാണ് ചെയ്തതെന്ന് തെളിയിക്കണമെന്നും പറഞ്ഞ് അവരുടെ കയ്യിലെല്ലാം കൊടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം ഹീറോയിനാണെങ്കിൽ യങ്കീടെ അടുത്ത് ചെന്നിട്ട് പറയുവാണ്, നിങ്ങളുടെ ട്രയലിന് ലോയറായിട്ട് വരാൻ ഞാൻ തയ്യാറാണെന്ന് പറയുകയാണ്.
പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എനിക്ക് ആവശ്യം വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകണേന്ന്. ഇവരാണെങ്കിൽ ഇവരുടെ ഈ ആഴ്ചയിലെ പാത്രങ്ങളൊക്കെ ആരാ കഴുകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് വഴി കണ്ടെത്തുന്ന ഒരു ഗെയിം കളിച്ചാണ്. അപ്പോൾ ഗെയിമിൽ ആര് തോക്കുന്നു അയാളാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ തോക്കുകയാണ്. പക്ഷേ ഹീറോയിൻ തോറ്റെങ്കിലും നമ്മുടെ യങ്ഹിയാണെങ്കിൽ ഈ പ്രാവശ്യം എല്ലാം ഞാൻ ചെയ്തോളാമെന്നും പറഞ്ഞ് പുള്ളിക്കാരിയാണ് പുള്ളിക്കാരൻ പണിയെടുക്കാൻ തയ്യാറാവുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഹീറോയിൻ്റെ അടുത്തേക്ക് ആദ്യം യങ്ഹി വന്ന് ചായയൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം യുങ്ഹോ വന്ന് ഓരോ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് യുങ്ഹോക്ക് ആണെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഹീറോ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊരു ജലസായ രീതി ഇരിക്കുവാണ്. എന്നിട്ട് പുള്ളിക്കാരനെല്ലാം നോക്കിയതിന് ശേഷം ഹീറോയിൻ്റെ അടുത്ത് നിന്നിട്ട് വേറെ ഒരാവശ്യവും ഇല്ലാതെ ചുമ്മാ പോയിട്ട് ആ കണക്ക് തെറ്റാ ഈ കണക്ക് തെറ്റാന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എടുത്ത് പോയിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോരുവാണ് ചേരുന്നത്. ശേഷം കാണിക്കുന്ന ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ അമ്മയെ കാണാൻ ചെല്ലുവാണ്. എല്ലാ പ്രാവശ്യം നടക്കുന്ന പോലെ നമ്മുടെ ഹീറോയുടെ അമ്മയാണെങ്കിൽ ഇവരെന്താ പറഞ്ഞതെന്നിങ്ങനെ ഒളിച്ച് കേട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ഹീറോയിൻ കാണുന്നിട്ട് പറയുകയാണ് ചില ബോസ്മാരുണ്ട് അവരുടെ എംപ്ലോയീസ് എന്താ പറയണതെന്ന് ഒളിച്ച് നിന്ന് കേൾക്കും. അങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. അവർക്കെതിരെ നമ്മൾ എന്തൊക്കെ അവരെ വിളിക്കേണ്ടത് അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് അപ്പോഴത്തേക്കും ഹീറോയിൻ്റെ അമ്മ പറയുകയാണ് അവരുടെയൊക്കെ ജീവിതം വളരെ ബോറിങ് ലൈഫായിരിക്കും, അവരെ പോലത്തെ വൃത്തികെട്ട ജന്മങ്ങളില്ലെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഉടനെ നമ്മുടെ ഹീറോയുടെ അമ്മയോട് നിന്ന് ഒളിച്ചിരുന്നിട്ട് സ്റ്റാർട്ട് ഇട്ടിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയൊന്നും ഒരിക്കലും പറയില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇവരെ പിടിച്ചെന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് മനസ്സിലാകുന്നത്. യുങ്ഹോ ആണെങ്കിൽ ഹുൻസുനെ കുട്ടി എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാനായിട്ട് പുള്ളിക്കാരൻ താമസിക്കുന്നിടത്തും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്, എവിടെ നിങ്ങളുടെ എവിഡൻസോ എന്തെങ്കിലും കിട്ടുമോന്നായിട്ട് അറിയാനായിട്ട്. ഇതെല്ലാം നമ്മുടെ ഹുൻസുമാണ് ഇടച്ച് കാണുന്നുണ്ട് ഇവരിങ്ങനെ അന്വേഷിക്കുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ മനസ്സിലിക്കുകയാണ് ഇനി ഇവർക്ക് എല്ലാവർക്കും എന്നെ വല്ല ഡൗട്ടും ഉണ്ട്. ആദ്യമാണെങ്കിൽ ഹീറോയാണെ അവനെ അന്വേഷിച്ചു, ഇപ്പോൾ ഇവനും വന്ന് അന്വേഷിക്കുന്നു എന്ത് കുഴപ്പമുണ്ടെന്ന് ഹ്യൂൻസുവിന് മനസ്സിലാവുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഹീറോയാണെങ്കിൽ സ്വപ്നത്തിൽ കാണുന്നതാണ്, അതായത് ആരെയോ ആണെങ്കിൽ ഹ്യൂൻസു കുത്തി കൊല്ലുന്നത്. ഹീറോ ഇത് കണ്ട് ഞെട്ടിയേക്കുവാണ്. അപ്പോൾ ഹീറോ ഞെട്ടിയേക്കുന്നിട്ട് ഹീറോയാണ് അടുത്ത് വന്നിട്ട് ചോദിക്കുവാണ് എന്താ വല്ല പേടിക്കുന്ന സ്വപ്നം കണ്ടതെന്ന് പറയുകയാണ്. ഹീറോയിൻ്റെ അടുത്തേക്ക് നേണ്ടതും ഹീറോയാണെങ്കിൽ ഓടിപ്പോയി ഹീറോയിനെ ഹഗ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഇങ്ങനെ ഹീറോ ചോദിക്കുകയാണ്. അപ്പം നീ എന്നെ കൊല്ലുന്ന സ്വപ്നമാണ് കണ്ടതെന്ന് ചോദിക്കുകയാണ്. ആരാന്നറിയില്ല, ആരോ ഒരാൾ കൊല്ലുന്ന സ്വപ്നം കണ്ടതുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങോട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ കുറേ നേരം ഇങ്ങനെ ഹഗ് ചെയ്തതിന് ശേഷം പെട്ടെന്നാണ് ബോധം വിളിച്ചത്. അപ്പം പുള്ളിക്കാർ പറയുകയാണ് ഞാൻ പോകാമെന്നും പറഞ്ഞിട്ട് ഏറ്റ് പോവാണ്. കുറച്ച് എന്ത് ചെയ്യും തിരിഞ്ഞ് നോക്കുമ്പോൾ ഹീറോ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണുമ്പോൾ ഹീറോയാണ് തിരിച്ചെന്നിട്ട് ഞാൻ 5 മിനിറ്റ് ഇവിടെ ഇരുന്നോളാം, ഞങ്ങൾ ഉറങ്ങിക്കേണ്ട നീറ്റ് പോകണമെന്ന് പറയുകയാണ്. എന്നിട്ട് ഹീറോനെ നോക്കി ഇന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ യങ്ഹിയുടെ കേസിൻ്റെ ട്രയലാണ്. പുള്ളിക്കാരിയാണെങ്കിൽ കുറേ എവിഡൻസൊക്കെ കൊടുത്ത് ഇങ്ങനെ രക്ഷപ്പെടുത്താനൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഹീറോയും യങ്ഹിക്കും ഇവളുടെ പുള്ളിക്കാരുടെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ട്രയലിൻ്റെ എവിഡൻസിന് എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പുള്ളിക്കാരൻ തെറ്റിയിട്ടില്ലെന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ാണ് പക്ഷേ നമ്മുടെ യങ്ഹിക്ക് ശിക്ഷ കിട്ടുകയാണ്. ഒരു കാരണവശാലും രക്ഷപ്പെടാത്ത രീതിയിൽ $3000 പുള്ളിക്കാരൻ അടയ്ക്കാൻ പറ്റുന്നത്. പുള്ളിക്കാരിയാണെങ്കിൽ ഇതെല്ലാം അറിയേണ്ട പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവാണ്. യങ്ഹിയാണെ പുറകെ വന്നിട്ട് പറയുകയാണ് നീ എന്നെ കൊണ്ടുള്ള അടിമപ്പണിയൊക്കെ എടുത്തിട്ട് അവസാനം എനിക്ക് പണി തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയെ പുറകെ ഓടിച്ചുകൊണ്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. മറ്റു വശത്താണെങ്കിൽ പ്രോസിക്യൂട്ടർ ചായയും രാജ്യങ്ങളും ഒരുമിച്ച് കുടിക്കുകയാണ്. ആ സമയത്ത് പറയുകയാണ് നിനക്കറിയാമായിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിൽ ഞാനും യുങ്ഹിക്കും ഹീറോയും കൂടെ ഒരുമിച്ചായിരുന്നു നടന്നു നോക്കൊണ്ടിരുന്നത്, ഞങ്ങൾ ഒരിക്കലും വേർപെട്ട് പോയിട്ടില്ല. ഇപ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടെന്നറിയാവോ, ഞങ്ങളിപ്പോൾ ഒരുമിച്ചില്ല, ഞാൻ കാരണമാണ് അവർ സങ്കടപ്പെടുന്നത്, അതെനിക്കറിയാം, എനിക്കതിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ മനസ്സ് സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് പ്രോസിക്യൂട്ടർ കാണുവാണ് നമ്മുടെ ഹീറോയും യുങ്ഹിക്കും ഒരുമിച്ച് പോകുന്നത്. ഇത് കണ്ടതും പ്രോസിക്യൂട്ടർ ചായക്ക് ശരിക്കും ദേഷ്യം വന്നിട്ട് അവരുടെ അടുത്ത് നിന്നിട്ട് പറയും നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. പക്ഷേ ഹീറോയും യുങ്ഹിക്കും മൈൻഡ് പോലും ചെയ്യാതെ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കാണാൻ നമ്മുടെ ഹീറോയിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അവരോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കുകയാണ്. അതുമാത്രമല്ല അവർ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്, അവരുടെ ബോധമൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എങ്ങനെ തിരിച്ച് പോകുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഹീറോ പറയുകയാണ് അവരുടെ ബോധം പോലെ നീ എന്തിനാ വിഷമിക്കുക, അത് മാത്രമല്ല പ്രോസിക്യൂട്ടർ ചായക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്, പുള്ളിക്കാർ തുടർന്ന് നോക്കണം നിന്നെ പോലെയല്ലെന്ന് പറയുകയാണ്. ഇത് കേട്ടതും ഹീറോ നിങ്ങൾ സങ്കടപ്പെടണം. അപ്പോഴത്തേക്കും ഹീറോ പറയണം അല്ല നിന്നെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞാൽ നീ വിചാരിക്കില്ലേ ഞാൻ ആരിതിൽ ഉദ്ദേശിച്ചല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ സമാധാനിപ്പിച്ചിട്ട് ഹീറോ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് പ്രോസിക്യൂട്ടർ ചായ തനിച്ച് നടന്നു പോവുകയാണ്.
ഇവർ നടക്കുന്നതിൻ്റെ എതിർവശത്തായിട്ട് യുഹുക്കും ഇവർ നടക്കുന്നതിൻ്റെ ഒപ്പമായിട്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ആകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ദൂരത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ എൻ്റെ ചാനലിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.